വഴിവിടക്ക് പ്രശ്നത്തെ ചൊല്ലി കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിന്ന് ബി ജെ പി കോൺഗ്രസ് കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. കോൺഗ്രസ് കൗൺസിലർ ബി ജെ പിയുടെ വക്താവാകേണ്ടെന്ന് വൈസ് ചെയർമാൻ. നഗരസഭാ ഭരണത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് ബി ജെ പി. കൗൺസിൽ തുടങ്ങുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കോട്ടപ്പുറം ചന്തപുര ബൈപ്പാസിലെ വഴിവിളക്ക് പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അജണ്ടയിലെ വിഷയം കഴിഞ്ഞിട്ട് ചർച്ചയാകാമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ മറുപടി കൊടുത്തതോടെ കൗൺസിൽ ഹാൾ ഇളകിമറിഞ്ഞു. ഒരാഴ്ച മുൻപ് പ്രമേയം കൊടുത്താൽ അജണ്ടയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കൗൺസിൽ അവസാനിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിച്ചെങ്കിലും ചെയർപേഴ്സൺ വഴങ്ങിയില്ല. അജണ്ട അവതരിപ്പിക്കാൻ ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടതോടെ പ്രതിപക്ഷ നേതാവ് മുദ്രാവാക്യം വിളിച്ച് പുറത്തേക്കിറങ്ങുകയായിരുന്നു. കോൺഗ്രസിന്റെ ഏക കൗൺസിൽ അംഗമായ വി എം ജോണി അജണ്ടയ്ക്ക് മുൻപ് വഴിവിളക്ക് പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് കൗൺസിലർ വി എം ജോണി ബി ജെ പിയുടെ വക്താവാകേണ്ടെന്ന് വൈസ് ചെയർമാൻ കെ ആർ ജേത്രൻ പറഞ്ഞെങ്കിലും വി എം ജോണി കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിപക്ഷ കൗൺസിലർമാർ ഇറങ്ങിപ്പോയതോടെ അജണ്ടയ്ക്ക് മുൻപ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസബ് കോട്ടപ്പുറം ചന്തപുര ബൈപ്പാസിൽ വഴിവിളക്ക് സ്ഥാപിക്കുന്നതിനെപ്പറ്റി പ്രമേയം അവതരിപ്പിച്ചതും കൗതുകമായി. ബി ജെ പി കൗൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗവും നഗരത്തിൽ പ്രകടനവും നടത്തി. പ്രതിഷേധ യോഗം ബി ജെ പി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം സെക്രട്ടറി കെ ആർ വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ്, പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ, ഒ എൻ ജയദേവൻ, രശ്മി ബാബു, കെ എസ് ശിവറാം, ടി ഡി വെങ്കിടേശ്വരൻ, പരമേശ്വരൻകുട്ടി എന്നിവർ സംസാരിച്ചു. മളാവിഷൻ കൊടുങ്ങല്ലൂർ. വിദ്യാർത്ഥികൾക്ക് 20 മുതൽ 100% വരെ സ്കോളർഷിപ്പോടുകൂടി എൻട്രൻസ് കോച്ചിങ്ങും +1 +2 പഠനവും ഒന്നിച്ചു നടത്താനുള്ള സൗകര്യം. അടുത്ത അധ്യയന വർഷത്തെ IIT JEE നീറ്റ് ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ HGCareerExcellence.in or call 6235461880.